രാഹുൽ ഗാന്ധിക്ക് എവിടെ വേണേലും യാത്ര ചെയ്യാനും സ്വാതന്ത്ര്യത്തോടെ അയാൾക്ക് ഇഷ്ടമുള്ള എൻ്റർടൈൻമെൻറ്റിൽ പങ്കെടുക്കാനും അവസരം ഉണ്ടാകണം. അത് പബ്ബിൽ പോയി രണ്ട് കുപ്പി ബിയർ അടിക്കണമെങ്കിൽ അങ്ങനെ, നൈറ്റ് ക്ലബ്ബിൽ പോയി ആട്ടവും പാട്ടവും ഉറക്കവുമായി ആഘോഷിക്കണമെങ്കിൽ അങ്ങനെ. എന്തിനാ രാഹുലിനെ മാത്രം ഇങ്ങനെ അധിക്ഷേപിക്കുന്നത്? അമ്മായിക്ക് അടുപ്പിലുമാകാം, മരുമോൾക്ക് പറമ്പിലും ആയിക്കൂടാ എന്ന് പറയുന്നത് പോലെ രാഹുൽ വിദേശത്താണെന്ന് അറിഞ്ഞുകൊണ്ട് മാത്രമാണ് രാഹുലിൻ്റെ മണ്ഡലമായ വയനാട്ടിൽ സ്മൃതി ഇറാനിയുടെ പരിപാടി ബി ജെ പി ആസൂത്രണം ചെയ്തത്. ഒരു സംശയം വേണ്ട, സ്മൃതി ഇറാനി വരുന്ന അന്ന് തന്നെ രാഹുൽ ഗാന്ധിയുടെ പബ് വീഡിയോ വളരെ പ്ലാൻഡായി ബി ജെ പിയുടെ ഐ ടി സെൽ പുറത്തുവിട്ട് നവമാധ്യമങ്ങളിലൂടെ ബി ജെ പി അത് ആഘോഷമാക്കി. അയാളെ കൃത്യമായി ബി ജെ പി RSS താല്പര്യപ്രകാരം കേന്ദ്ര സർക്കാരിൻ്റെ പ്രത്യേക രഹസ്യ ടീം സ്പൈ ചെയ്യുന്നുണ്ടെന്ന് വേണം അനുമാനിക്കാൻ. അതിനായി പാപ്രസികളുണ്ടെന്നാണ് അറിയുന്നത്. സംഘി വാട്സാപ്പ് ഗ്രൂപ്പിലൊക്കെ ഇപ്പോൾ നീചമായ രീതിയിലാണ് രാഹുലിൻ്റെ ആ വീഡിയോ പ്രചരിപ്പിക്കുന്നത്. നേപ്പാളിലെ ചൈനീസ് അംബാസിഡറാണ് കൂടെ ഇരുന്ന് ബിയർ കഴിക്കുന്നതെന്നും ഇന്ത്യയെ ചൈനയ്ക്ക് ഒറ്റിക്കൊടുക്കുകയാണ് എന്നൊക്കെയാണ് സംഘപരിവാർ പ്രചരിപ്പിക്കുന്നത്. നോർത്തിലെയും വെസ്റ്റിലെയും സംഘപുത്രന്മാർ അത് കണ്ണടച്ച് വിശ്വസിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നു. ഇത്രയും രാഷ്ട്രീയ ജാഗ്രതയില്ലാത്തൊരു പ്രതിപക്ഷ പാർട്ടിയും നേതാവും ഇന്ത്യയുടെ ചരിത്രത്തിൽ കാണില്ല. പബ്ബിൽ പോയതിനല്ല, സ്മൃതി ഇറാനിയുടെ വിസിറ്റ് സ്ട്രാറ്റജി മനസ്സിലാക്കി ഒരു കൗണ്ടർ പൊളിറ്റിക്കൽ സ്ട്രാറ്റജി രൂപപ്പെടുത്താൻ പോലും മെനക്കെടാത്ത ഈ തൊലിഞ്ഞ പാർട്ടിയാണല്ലോ ഫാസിസത്തിനെ നേരിടാൻ പോകുന്നത് എന്ന് ആലോചിച്ചിട്ടാണ്. സ്വന്തം മണ്ഡലമാണെങ്കിലും ഒരു ധാരണയൊക്കെ വേണ്ടേ? സ്മൃതി ഇറാനി വയനാട്ടിൽ വന്ന് പട്ടി ഷോ കാണിച്ചു മടങ്ങിയാൽ കേരളത്തിൽ ഒരു ചലനവും ബി ജെ പിക്ക് അനുകൂലമായി ഉണ്ടാകില്ല. ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നവർ മണ്ടന്മാരാണ്. ബി ജെ പി അങ്ങനെ വിശ്വസിക്കുന്നു. പക്ഷേ രാഹുലിൻ്റെ കുടുംബമണ്ഡലമായ അമേഠിയിൽ രാഹുലിനെ നിലം പരിശാക്കിയ ബി ജെ പിയുടെ അഭിമാന താരം സ്മൃതി ഇറാനി രാഹുൽ ഒളിച്ചോടി ജിഹാദി പിന്തുണയോടെ ജയിച്ച വയനാട്ടിലും രാഹുലിനെ വിടാതെ പിന്തുടരുന്നു എന്ന വിവരണം കൂടി വടക്കേ ഇന്ത്യയിൽ സംഘികൾ നടത്തും. അതവർ ആഘോഷിക്കും. അമേഠിയിലെ പോലെ വയനാട്ടിലും രാഹുൽ മണ്ഡലം ശ്രദ്ധിക്കാതെ കറങ്ങി നടക്കുന്നു. ഇയാൾ വെറും രാഷ്ട്രീയ പോഴനാണെന്ന് വരുത്തി തീർക്കാൻ അതാണ് ബി ജെ പി ശ്രമം. അതിന് സഹായകമാകുന്ന എല്ലാ കാര്യങ്ങളും രാഹുൽ തന്നെ ചെയ്തു കൊടുക്കുന്നുമുണ്ട്. ഇതുപോലെ സ്മൃതി ഇറാനിയെ ബി ജെ പി വയനാട് സന്ദർശനത്തിന് എത്തിച്ചത് രാഹുൽ ഗാന്ധിയെയും കോൺഗ്രസിനെയും രാജ്യത്തെ ഏറ്റവും വലിയ പരിഹാസപാത്രമാക്കുക എന്നൊരൊറ്റ ലക്ഷ്യത്തിലാണ്. ബി ജെ പിയെ പേടിച്ച് അമേഠിയിൽ നിന്ന് ഒളിച്ചോടി സുരക്ഷിത കോട്ടയിൽ അഭയം തേടിയ കോൺഗ്രസിനെ അവിടെയും പിന്തുടർന്ന് കുരങ്ങ് കളിപ്പിക്കാൻ ബി ജെ പിക്ക് കഴിയുന്നത്രയേ ഇന്ന് കോൺഗ്രസ് ഉള്ളൂ എന്ന പ്രഖ്യാപനമാണത്. സ്മൃതി വയനാട് സന്ദർശിക്കുന്ന നേരം നോക്കി ഇവിടെ നിന്നും ഒളിച്ചോടി ഏതോ നാട്ടിലെ നൈറ്റ് ക്ലബിൽ പാർട്ടിയുമായി നടക്കുന്ന രാഹുൽ ഗാന്ധി എന്ന എക്സ്ട്രാ അട്രാക്ഷൻ അവർ ഇന്നത്തെ സ്ക്രിപ്റ്റിനായി പ്ലാൻ ചെയ്തത് കൃത്യമായി പുറത്തുവിട്ടതുമാണ്. ഇതിൽ കോൺഗ്രസിന് എന്തായിരുന്നു ചെയ്യാൻ കഴിയുമായിരുന്നത്? സ്മൃതി ഇറാനി വയനാട് സന്ദർശിക്കുന്നതിൻ്റെ ലക്ഷ്യം ഇതാണെന്ന് തിരിച്ചറിയുകയും ആ നിമിഷം രാഹുൽ ഗാന്ധി ലോകത്തിൻ്റെ ഏത് മൂലയിലാണുള്ളതെങ്കിലും വയനാട്ടിലെത്തിക്കുകയും ചെയ്യാൻ കോൺഗ്രസിന് സാധിച്ചിരുന്നുവെങ്കിൽ ബി ജെ പിയുടെ ഈ സ്ക്രിപ്റ്റ് ഒരു നനഞ്ഞ പടക്കമായേനെ. കോൺഗ്രസും കൊള്ളാം, പപ്പുമോനും കൊള്ളാം, ഹൈക്കമാൻഡും കൊള്ളാം.